കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോൺലെസ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുമ്പ് ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചിട്ട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോൺലെസ് ചിക്കൻ റോസ്റ്റാണ്. സാധാരണ ചിക്കൻ റോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് ബോൺലെസ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായിട്ട് രുചിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുക്കിങ്ങിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പ�ൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ പീസസാണ്. ഞാനിവിടെ 1 ചിക്കൻ്റെ മുഴുവൻ ബോൺലെസ് പീസസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1/2 മണിക്കൂർ മുമ്പ് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ ഉപ്പ്, മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചിക്കൻ പീസസ് എല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റിന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ പച്ച മണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മുരിയിക്കണം. ക്യാരറ്റ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്ന് സവാളയും ക്യാരറ്റും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആയാലും ചേർത്താൽ മതി. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കത്തിന് വേവ് കുറവായതുകൊണ്ടാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ബോൺലെസ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂന്ന് മിനിറ്റോളം നമ്മളിത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബോൺലെസ് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബോൺലെസ് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.